ചെറു നാരങ്ങ കണ്ട്. ഇതിനിപ്പോ ഇവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് ബ്രാഞ്ച് ഒന്നായിട്ടുണ്ട്, അതിനൊക്കെ കട്ട് ചെയ്തെടുക്കാണ്. അപ്പോ നമുക്ക് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഉള്ളിലേക്ക് വളർന്നതും അതുപോലെ തന്നെ ഈ താഴോട്ട് വളർന്നായിട്ടുള്ള കമ്പിള് അധികം കട്ട് ചെയ്തെടുക്കുക. ഒരു ബ്രാഞ്ച് പോയിട്ട് മറ്റേ ബ്രാഞ്ചിൽ ടച്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാ എംബിലാണ് ചെയ്യാനുള്ളത്. മുകൾ ഭാഗത്ത് ഇതാ ഇവിടെ ഇതുപോലെ എളുപ്പത് വന്നിട്ടുള്ളത് ഞാനല്ലേ. ഇതിൽ നിന്ന് ഇനി വീണ്ടും ബ്രാഞ്ച് വരുമ്പോൾ ആ ഇതിലുള്ള ബ്രാഞ്ചിന് തന്നെ വണ്ണും കാര്യങ്ങളൊന്നുമില്ല, ശോഷിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു വർഷത്തേക്ക് പോയിട്ടുണ്ട്, അതിലുണ്ട് നാരങ്ങയൊക്കെ. അപ്പോൾ അതിനൊക്കെ കട്ട് ചെയ്തെടുക്കാണ്. അതുപോലെ തന്നെ ഇതാ വളരെ നൈസായിട്ടുള്ളൊരു കമ്പിൽ ഇവിടെ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാണ്. അതിനൊക്കെതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതിൽ ഈ ബ്രാഞ്ച് ഇതാ ഒരുപാട് ലെങ്ത്തിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ച് നടുഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇതാ അതിലുണ്ടൊരു ചെറിയ നാരങ്ങ, നേരത്തെ പറഞ്ഞ മാതിരി വലിപ്പമില്ലാത്ത നാരങ്ങയാണ്. അതുപോലെ തന്നെ ഇതാ അവിടെ കുറേ ഉണങ്ങിയ കമ്പിളൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ചെടിക്ക് മൊത്തത്തിൽ അങ്ങനെ ഡാമേജ് ഒന്നും വരാറില്ല. നമ്മളിപ്പോൾ ഇഷ്ടം പോലെ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ 80 സെന്റോളം സ്ഥലത്ത് ഫുള്ളായിട്ട് ചെറുനാരങ്ങയും സീഡ്ലെസ്സും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് നന്നായി കാഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്തെടുക്കുന്നത് വേറെ മരമാണ്. ഇതൊക്കെ ഇതുപോലെ പ്രൂൺ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും കമ്പിൾ നമ്മൾ മറ്റേ മരത്തിൽ നിന്ന് പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കുറേ. അതുപോലെ തന്നെ ഇതാ ഇത് വേറൊരു സീഡ്ലെസ് മരമാണ്. നമുക്ക് ഒരു 6 മാസം 7 മാസമൊക്കെ പ്രായമായിട്ടുള്ളതാണ്. ഇതിലും നന്നായിട്ട് ഇതാ നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ രീതിയിലാണ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്. അത് വേറെ വീഡിയോയിൽ കാണിക്കാം. 2 വർഷമായ നമ്മുടെ ഒരു സീഡ്ലെസ് ലെമണാണ്. ഇത് പറഞ്ഞില്ലതാ ഇവിടെ മൊത്തത്തിൽ പടർന്നിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ചെറുനാരങ്ങ ഉദ്ദേശിക്കുന്ന പോലെ കുറച്ച് ഹൈറ്റ് വിട്ടിട്ടല്ല ഇതിൻ്റെ ബ്രാഞ്ചുകൾ വരിക. ബ്രാഞ്ചുകൾ ഇങ്ങനെ അടിയിലേക്ക് പരന്ന് പറഞ്ഞിട്ട് ഇതാ മണ്ണിൽ കൂടെ അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ ഇതിനെ ഇതിൻ്റെതായ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ചെയ്യാതല്ലേ. അപ്പോൾ നമുക്ക് ഓരോ മരത്തിനും ഓരോ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇത് നിലത്തെടുക്കണ ബ്രാഞ്ചാണ്. നമ്മൾ നാരങ്ങ എപ്പോഴും എല്ലാ സമയത്തുണ്ട്. നമ്മൾ 365 ദിവസം പറഞ്ഞ പോലെ നാരങ്ങ ഉണ്ടെന്നാലും നമ്മൾ കമ്പ് കോതി കൊടുക്കേണ്ട സമയത്ത് കമ്പ് കോതി കൊടുക്കണം. മെയിനായിട്ട് ഇതാ വേനൽക്കാലത്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ കമ്പൊക്കെ കോതി കൊടുക്കേണ്ടത്. ആ സമയത്ത് ചെടി ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. ഇത് വേറൊരു ചെറുനാരങ്ങ മരമാണ്. നേരത്തെ പറഞ്ഞ പോലെ 2 വർഷം പ്രായമുള്ള തന്നെയാണ് ഇതാ. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കാട് പിടിച്ച മാതിരിയാണ് കമ്പുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലൂൺ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതിലും ഇതാ നേരത്തെ പറഞ്ഞ മാതിരി നാരങ്ങയൊക്കെ വലിയ നാരങ്ങൊക്കെ നമ്മൾ കുറേ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇതാ അവസാനം ഇതൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ള ചെറുനാരങ്ങളുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നാരങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെടി നമുക്ക് നന്നായിട്ടൊന്ന് ഒരുക്കി നിർത്തണം. സ്റ്റാർട്ടിങ് മുതൽ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ആ സീസണിൽ നമുക്ക് കഴിഞ്ഞ വർഷം ജൂണോ മെയ്യോട് കൂടിയിട്ടാണ് മഴ കിട്ടിയത്. മഴ കിട്ടി അന്തരീക്ഷം തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെടി കാണാൻ തന്നെ വേറെ ലെവലായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മരങ്ങളൊക്കെ ഒന്നൊരു ദ്രവിച്ച മാതിരി അതുപോലെ തന്നെ ഒരു വളർച്ച മുരടിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ്. ഇതുവരെ വർഷത്തിൻ്റെ എൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരകം ഇതേ ലെവലാണ് ഉണ്ടാവുക. ഇനി മഴ പെയ്ത് വരുമ്പോഴാണ് വീണ്ടും തളിർത്ത് വരിക. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഫ്ലവറിങ് പ്രൂൺ ചെയ്ത് കൊണ്ടിരുന്നത് ഇതാ ഇതുപോലത്തെ കമ്പുകൾ. അതുപോലെ തന്നെ ഇതാ ഇത് ഇത്രയും കണ്ടമാനം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വായുസഞ്ചാരം കിട്ടുന്ന രീതിയിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലും വേണം നമ്മൾ ചെടിയിലൊന്ന് സെറ്റാക്കി നിർത്താൻ. മര്യാദക്ക് കട്ട് ചെയ്തെടുക്കാണ്ട് അത്യാവശ്യം കട്ട് ചെയ്യുക. നമ്മൾ എത്ര കട്ട് ചെയ്യും തോറും അത്രയും പുതിയ ബ്രാഞ്ചും പുതിയ ഇതൊക്കെ വന്നിട്ട് നാരകം നന്നായി വളരെ മാത്രമുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പ്രൂൺ ചെയ്തുകൊണ്ട് നാരകത്തിനൊരു കുഴപ്പം സംഭവിക്കില്ല. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇവിടെ ഇങ്ങനെയുണ്ട് കട്ട് ചെയ്തെടുക്കുക. മിക്കവാറും നാരങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞ കമ്പിള് ഇതിലൊക്കെ നാരങ്ങ ഉണ്ടായതാണ്. ഈ കമ്പിളൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ താഴത്തെ ബ്രാഞ്ചിൽ നിന്ന് വീണ്ടും പുതിയ നാമ്പുകൾ വന്നിട്ട് നന്നായിട്ട് നാരങ്ങ ഉണ്ടാവും. ഏകദേശം നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാരകത്തിൽ നമ്മൾ ധൈര്യത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പ്രൂൺ ചെയ്ത് കൊടുക്കുന്തോറും പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് അതിൽ നമുക്ക് നന്നായിട്ട് കായ്ക്കും ചെയ്യും. ഉള്ള നാരങ്ങങ്ങൾക്ക് നന്നായിട്ട് വലിപ്പം ഉണ്ടാവും. അപ്പോൾ കൂടുതലും രണ്ട് രീതിയിലാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വളർന്ന ഈ മറ്റ് ബ്രാഞ്ചിൻ്റെ നേരെ പോകുന്ന ബ്രാഞ്ചാണ് നമ്മൾ മെയിനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ കീപ്പോട്ട് വളർന്നതും അതുപോലെ കൂടുതൽ തിക്നെസ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്തുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ നല്ല രീതിയിൽ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം പങ്കുവെക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് തൊഴിൽ നമ്മുടെ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടും. ഞാനിവിടെ നല്ല ഇഷ്ടത്തോടെ എൻ്റെ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളിതാ പ്രൂൺ ചെയ്തിട്ട് ഇതാ ഇത്രയും കമ്പുകൾ നമ്മളിതിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നാരങ്ങയൊക്കെ ഉണ്ട്. നാരങ്ങയൊക്കെ നമ്മൾ ഇതിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇത്രയും ചെറു നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടി മുതൽ ഇതാ ഈ മുകൾ ഭാഗം വരെ നമ്മൾ തൈനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. നാരകത്തിൽ നമ്മൾ ധൈര്യത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഓരോ കമ്പ് നമ്മൾ കട്ട് ചെയ്യുന്നതോറും പുതിയ പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ട് നന്നായിട്ട് നാരങ്ങ ഉണ്ടാവും. അപ്പോൾ ഇനി വരാൻ പോകുന്നത് പറഞ്ഞാൽ ഫ്ലവറിങ്ങിൻ്റെ സീസണാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ
അപ്പോൾ നന്നായിട്ട് നാരങ്ങ ഈ വലിപ്പത്തിലുള്ള നാരങ്ങത്തിൻ്റെ പ്രൂണിങ്ങാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ തൈകൾക്കാണ് അതിൻ്റെതായ രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.